ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ശാസ്ത്രമേഖല സ്വയം മാറ്റത്തിന് വിധേയമാകണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR എൺപതാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഗവേഷണത്തിൽ CSIR കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ശാസ്ത്രജ്ഞരോട് അഭ്യർത്ഥിച്ചു. ഗവേഷണ വികസന പദ്ധതികൾ കണ്ടെത്തി അവയിൽ നിക്ഷേപം നടത്താൻ വാണിജ്യ വ്യവസായ മേഖലയോട് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 355 കോടിയുടെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ UPI വഴി നടന്നതായും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ സുതാര്യത കൊണ്ടുവന്നതിന് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷത്തിലൊരിക്കൽ നദീ ഉത്സവം ആഘോഷിക്കണമെന്നും ലോക നദീ ദിനത്തിൽ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. अपना जल खुद नहीं पीती बल्कि परोपकार के लिए देती है. हमारे लिए नदियां एक भौतिक वस्तु नहीं है, हमारे लिए नदी एक जीवंत इकाई है. और तभी तो हम नदियों को मां कहते हैं. तो हमारे देश में बहुत लोग पूरे एक महीने मां गंगा या किसी और नदी के किनारे കൽപ്പവാസ് കർത്തെ. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ സെപ്റ്റംബർ 25 ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി ആയുഷ്മാൻ ഭാരത് രാജ്യത്ത് നടപ്പാക്കിയതിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. ദരിദ്രർക്കായുള്ള ഈ പദ്ധതി അദ്ദേഹത്തിന്റെ അന്ത്യോദയ എന്ന ആശയത്തിന് സമർപ്പിച്ചിരിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഔഷധ സസ്യകൃഷിയിൽ ഇന്ത്യയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്നും പരമ്പരാഗത രീതിക്കപ്പുറം കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ഡിജിറ്റൽ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് രാജ്യവ്യാപകമായി നാളെ തുടക്കം. ഏകീകൃത ഡിജിറ്റൽ ആരോഗ്യ സംവിധാനം നടപ്പാക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ ചുവപ്പുകോട്ടയിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാലം വിമാനത്താവളത്തിൽ BJP അധ്യക്ഷൻ JP നദ്ദ അടക്കം നിരവധി പേർ ചേർന്ന് സ്വീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും തീവ്രവാദവും അടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുപോകാനും ഇക്കാര്യത്തിൽ ഇന്ത്യയെ പ്രധാന കക്ഷിയാക്കി നിർത്താനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞതായി വിമാനത്താവളത്തിന് സമീപം സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് JP നദ്ദ പറഞ്ഞു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ശുചീകരണം ലക്ഷ്യമിട്ട് ഒക്ടോബർ 1 മുതൽ 31 വരെ 1 മാസം നീണ്ടുനിൽക്കുന്ന ക്ലീൻ ഇന്ത്യ യജ്ഞം ആരംഭിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യമന്ത്രി അനുരാഗ് ഠാക്കൂർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 75 ലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുകയും വേസ്റ്റ് ടു വെൽത്ത് മാതൃകയിൽ സംസ്കരിക്കുകയും ചെയ്യുന്നതിനാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ശുചിത്വ ഇന്ത്യ, സുരക്ഷിത ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുചിത്വ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. വടക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഗുലാബ് ചുഴലിക്കാറ്റായി മാറി. വൈകുന്നേരത്തോടെ ആന്ധ്ര ഒഡീഷ തീരത്തെത്തിയ ചുഴലിക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 95 കിലോമീറ്ററാണ്. ചുഴലിക്കാറ്റിന്റെ തീവ്രതയിൽ ആന്ധ്ര സ്വദേശികളായ 2 പേർ മരിച്ചു. 3 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ഒഡീഷയിലും ആന്ധ്രയിലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 18 സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഏത് സഹായത്തിനും കേന്ദ്ര ഏജൻസികൾ തയ്യാറാണെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. എങ്കിലും കേരളത്തിൽ ഇന്നു മുതൽ 28 വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. രാജ്യത്ത് നക്സൽ ബാധിത സംഭവങ്ങളുടെ എണ്ണത്തിൽ 23% നക്സൽ ആക്രമണങ്ങൾ വഴിയുണ്ടാകുന്ന മരണസംഖ്യയിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നക്സൽ ബാധിതമായ 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നക്സൽ ആക്രമണങ്ങൾക്കെതിരെ 10 പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെ ഫലമായി മരണസംഖ്യ 200ൽ താഴെയാക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡൽഹി എയിംസിലെ ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരമൊരു പ്രസ്താവന കേന്ദ്ര ആരോഗ്യമന്ത്രി നടത്തിയിട്ടില്ലെന്നും ഗവൺമെന്റ് അറിയിച്ചു.
കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് ഠാക്കൂർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ജമ്മു കാശ്മീരിലെത്തി. സന്ദർശനത്തിൽ 13.5 കിലോമീറ്റർ നീളമുള്ള ശ്രീനഗറിലെ നാഷണൽ ഹൈവേയിലെ സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. 4,500 കോടി നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന സോജില തുരങ്കം ടൂറിസം രംഗത്ത് പുത്തൻ ഉണർവേകും. അതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ടൂറിസം വികസനത്തിന് സഹായകരമാകും. 3 കാർഷിക നിയമങ്ങളും വൈദ്യുതി ബില്ലും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കിസാൻ മോർച്ച നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു. ബന്ദിന്റെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസിന്റെയും ഇടത് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ MG കാലിക്കറ്റ് കൊച്ചി സർവകലാശാലകൾ നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ നാളത്തെ പരീക്ഷകളും മാറ്റി. BHMCT പരീക്ഷകളാണ് മാറ്റിയത്. ഈ പരീക്ഷകൾ ഒക്ടോബർ 6 മാറ്റി. ഒക്ടോബർ 6 ലാബ് പരീക്ഷകൾ ഒക്ടോബർ 21 നടക്കും. ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയെ തുടർന്നുണ്ടായ വെടിവയ്പ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ സുരക്ഷാസേന പിടിച്ചെടുത്തു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ കേരളം പൂർണ്ണ സജ്ജമാണെന്നും കേന്ദ്ര നിർദ്ദേശം വന്നാൽ ഉടൻ കുട്ടികൾക്ക് നൽകി തുടങ്ങുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് പെരിങ്കരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പെരിങ്കരിയിലെ ജസ്റ്റിനാണ് മരിച്ചത്. ഇന്ന് രാവിലെ ദേവാലയത്തിലേക്ക് പോകും വഴിയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ഭാര്യയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ബൈക്ക് തകർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 15,951 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. രോഗമുക്തി നേടിയവർ 17,658 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,484 സാമ്പിളുകൾ പരിശോധിച്ചു. വിശദാംശങ്ങളിലേക്ക്. എറണാകുളം 2,572, തിരുവനന്തപുരം 1,861, തൃശൂർ 1,855, കോട്ടയം 1,486, കോഴിക്കോട് 1,379, മലപ്പുറം 1,211, പാലക്കാട് 1,008, ആലപ്പുഴ 985, കൊല്ലം 954, ഇടുക്കി 669, കണ്ണൂർ 646, പത്തനംതിട്ട 623, വയനാട് 502, കാസർഗോഡ് 200 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,484 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 422 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 841 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 474,901 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 165 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 24,603. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 73 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. കോഴിക്കോട് തൊണ്ടയാട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് പൊട്ടിവീണ് അപകടം 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ കാർത്തിക്, സലീം എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അതിവേഗ റെയിൽപാതയ്ക്കായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് മികച്ച നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ സാമൂഹ്യ ആഘാത പഠനം നടത്തും. വീടുകളും കെട്ടിടങ്ങളും മാറ്റി സ്ഥാപിക്കാനാവുന്നതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ഭാവി സാധ്യതകൾ കണക്കിലെടുത്ത് മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ വികസന രംഗത്ത് പിന്തള്ളപ്പെടും. ഭൂമി നൽകുന്നവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ രോഗിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം സ്വദേശിയുടെ ഹൃദയം ഇന്നലെ രാത്രിയോടെയാണ് കോഴിക്കോട്ട് എത്തിച്ചത്. IPLൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈയ്ക്ക് വിജയം. അവസാന പന്തുവരെ നീണ്ട ആവേശ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവേശ ജയം നേടുകയായിരുന്നു. കൊൽക്കത്ത ഉയർത്തിയ 172 റൺസിന്റെ വിജയലക്ഷ്യം അവസാന ഓവറിലെ അവസാന പന്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടക്കുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന മുംബൈ ബാംഗ്ലൂർ മത്സരത്തിൽ ബാംഗ്ലൂർ 18.3 ഓവറിൽ 4 വിക്കറ്റിന് 161 റൺസ് എന്ന നിലയിലാണ്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായ വിനോദസഞ്ചാരത്തിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സൌരോർജ്ജ ബോട്ട് ഉപയോഗിക്കും. ഇത് സംബന്ധിച്ച് സിയാലും മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്ട് അധികൃതരും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സിയാൽ ഈ വർഷം ആദ്യം 24 സീറ്റുള്ള സൌരോർജ്ജ ബോട്ട് സ്വന്തമാക്കിയിരുന്നു. സിയാലിന്റെ ഉപകമ്പനിയായ കേരള വാട്ടർവേസ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പശ്ചിമ തീരകനാലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.